മാനസദസ്തി വന്ദന വായനയുടെ പ്രാധാന്യം ആണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മലയാളക്കരയിൽ വായനയുടെ വസന്തം വീഴ്ച പി എൻ പണിക്കർ എന്ന മഹാപ്രതിഭയുടെ ചരമദിനമാണ് വായന ദിനമായി ആചരിക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകം ശേഖരിച്ചു. 1926 ജന്മനാട്ടിൽ സനാതനധർമ്മനും വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചത്. 1938 പി കെ നാരായണപിള്ളയുടെ പേരിൽ സ്ഥാപിതമായ ഗ്രന്ഥശാലയുടെ സ്ഥാപക സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു. ഗ്രന്ഥശാലയ്ക്ക് ജനകീയമായ പ്രവർത്തന ശൈലി കൊണ്ടുവരുന്നതിനും നേതൃത്വം നൽകി. ഗ്രന്ഥശാല ഇല്ലാതെ ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ദീർഘകാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖ്യപ്രതിമയായി ഗ്രന്ഥലോകം, നാട്ടുവെളിച്ച, കാൺഫർട്ട് ന്യൂസ് എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പ്രാധാന്യപരെയും സേവനമനുഷ്ഠിച്ചു. പുസ്തക നിർപൂണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന പ്രസിദ്ധീകരണം പൗരബോധമുള്ള ജനങ്ങളാണ് ഇനങ്ങളാണ് രാഷ്ട്രബോധമുള്ള ഇരുട്ടിനെ പഴുകാതെ ഒരിത്തിരി വെളിച്ചമെങ്കിലും കൊളുത്തണമെന്നും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യം പണികൾ കേരളത്തിലെത്തിച്ചു. ഇതോടെ ഗ്രന്ഥശാല കേരള നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങളിലും പ്രധാന പങ്കുവഹിച്ചത് പി എൻ പണിക്കർ ആയിരുന്നു. നന്ദി.